യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷനെ തകർക്കാൻ ശ്രമിക്കുന്നത് ആര്? മാധ്യമങ്ങൾ സംഘടനയെ വേട്ടയാടുന്നത് ആർക്കു വേണ്ടി? യു എൻ എ, യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷൻ ഇന്ത്യയിൽ വിവിധ സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്ന നഴ്സുമാർക്ക് ഒരു മേൽവിലാസം ഉണ്ടാക്കി കൊടുത്ത സംഘടനയാണ്. മിനിമം വേതനം, ഷിഫ്റ്റ് ഡ്യൂട്ടി, തൊഴിലിടത്തെ സുരക്ഷ, അങ്ങനെ വിവിധ വിഷയങ്ങളിൽ സംഘടന ഇടപെട്ട് പരിഹരിച്ചു പോരുന്നു. സംഘടന രൂപീകരിച്ച നാൾ മുതൽ ഹോസ്പിറ്റൽ മാനേജ്മെന്റുകളുടെ കണ്ണിലെ കരടാണ്. 3000 രൂപ വരെ നൽകി നഴ്സുമാരെ ജോലി ചെയ്യിപ്പിച്ചിരുന്ന ആശുപത്രികൾ 20,000 രൂപ മുതൽ മുകളിലേക്ക് കൊടുക്കേണ്ട സാഹചര്യം യു എൻ എയുടെ ഇടപെടൽ മൂലമുണ്ടായി. യൂണിറ്റ് കമ്മിറ്റികളും ജില്ലാ, സംസ്ഥാന, ദേശീയ കമ്മിറ്റികൾ വരെ സജീവമായി പ്രവർത്തിക്കുന്നു. ശമ്പളത്തിന്റെ കാര്യത്തിൽ എന്തെങ്കിലും വിധത്തിൽ ആശുപത്രി മാനേജ്മെന്റ് അലംഭാവം കാണിച്ചാൽ സംഘടന ഇടപെടും, അവിടെ പണിമുടക്ക് പ്രഖ്യാപിക്കും. ഗത്യന്തരമില്ലാതെ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ഇടപെട്ട് പ്രശ്നം തീർക്കും. അതുകൊണ്ട് തന്നെ സംഘടനയെയും ഭാരവാഹികളെയും ഏത് രീതിയിൽ തകർക്കുവാൻ സാധിക്കുമെന്ന് നോക്കിയിരിക്കുകയാണ് ആശുപത്രി മുതലാളിമാർ. ഭാരവാഹികളുടെ ഭാഗത്തു നിന്നുമുണ്ടായ ചെറിയ വീഴ്ചകൾ വരെ മാധ്യമങ്ങളുടെ സഹായത്തോടെ വലിയ സംഭവമാക്കി മാറ്റും. കൊല്ലത്ത് കഴിഞ്ഞ ദിവസമുണ്ടായ ആബിഗേൽ എന്ന 6 വയസ്സുള്ള കുട്ടിയെ തട്ടിക്കൊണ്ടുപോകൽ കേസിൽ യു എൻ എ കരിവാരിത്തേക്കാൻ ശ്രമമുണ്ടായി. അബിഗേലിന്റെ പിതാവ് റെജി യു എൻ എ പത്തനംതിട്ട ജില്ലാ ഭാരവാഹിയാണ്. അതുകൊണ്ട് തന്നെ ചില മുഖ്യധാരാ മാധ്യമങ്ങൾ അദ്ദേഹത്തിന്റെ അറിവോടെയാണ് കുട്ടിയെ തട്ടിക്കൊണ്ടുപോയത് എന്ന രീതിയിൽ വാർത്ത നൽകി. എന്നാൽ അബദ്ധം മനസ്സിലാക്കി ഏഷ്യാനെറ്റ് ന്യൂസ് മാപ്പ് പറഞ്ഞു. ഇതിന്റെ എല്ലാം പിന്നിൽ മാധ്യമങ്ങൾക്ക് പരസ്യം നൽകുന്ന ഹോസ്പിറ്റൽ മാനേജ്മെന്റുകളുണ്ട് എന്നത് പകൽ പോലെ വ്യക്തമാണ്. സംഘടനയുടെ ദേശീയ പ്രസിഡന്റ് ജാസ്മിൻ ഷായെ സ്വകാര്യ മാനേജ്മെന്റുകൾ വേട്ടയാടി തുടങ്ങിയിട്ട് വർഷങ്ങളായി. സൈബർ മേഖലയിലും ജാസ്മിൻ ഷാ നിരന്തരം വേട്ടയാടപ്പെടാറുണ്ട്. ഇതിനെല്ലാം പിന്നിൽ പരസ്യമാണ് മുഖ്യമെന്ന് അടിവരയിട്ട് പറയുകയാണ് ജാസ്മിൻ ഷാ. കുട്ടിയെ തട്ടിക്കൊണ്ടുപോകൽ വിഷയവുമായി ബന്ധപ്പെട്ട ജാസ്മിൻ ഷാ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത കുറിപ്പാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. ഇപ്പോൾ വലിയ നിശബ്ദതയാണല്ലോ. യു എൻ എ എന്ന പേർ എവിടെയും മാധ്യമങ്ങളിൽ ഒന്നും വരുന്നില്ലല്ലോ. മാതൃഭൂമി ഇന്നൊരു ദിവസം കഴിഞ്ഞാൽ നഴ്സിംഗ് റിക്രൂട്ട്മെന്റ് തട്ടിപ്പുകൾ ഒ ഇ ടി എന്നതൊന്നും ഒഴിച്ചുവിടരുത്. മിനിയാന്ന് മുതൽ കാണിച്ച ആവേശം ഉണ്ടാകണം. മീഡിയ വണ്ണിന്റെ ഔട്ട് ഓഫ് ഫോക്കസ് മൊത്തത്തിൽ ഔട്ടായി പോയല്ലോ. എന്തൊക്കെ പ്രതീക്ഷയായിരുന്നു. ചിലർക്കിത് സുവർണാവസരമായിരുന്നു. നഴ്സുമാരുടെ ഇടയിൽ കാര്യമായ സ്വാധീനമില്ലാത്തവരെ പോലും ചർച്ചയ്ക്ക് വിളിച്ചിരുത്തി യു എൻ എക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുക, നഴ്സിംഗ് സംഘടനകൾ തമ്മിൽ തല്ലാണെന്ന് വരുത്തി തീർക്കുക. കേരളത്തിലെ 13 ജില്ലകളിലെ ആശുപത്രികളിലും യു എൻ എക്ക് എതിരാളികളില്ല. അന്വേഷിക്കണം എന്തുകൊണ്ട് നിരവധി സംഘടനകൾ ഉണ്ടായിട്ടും യു എൻ എയിൽ മാത്രം ജീവനക്കാർ അണിനിരക്കുന്നത് എന്ന്. പഠിക്കണം ഈ സംഘടനാ സംവിധാനത്തെക്കുറിച്ച്. ആകെ ഒരു കുറവേ ഞങ്ങൾ കാണുന്നുള്ളൂ. നിങ്ങൾ മാധ്യമങ്ങൾ പറയുന്ന പോലെ ലക്ഷക്കണക്കിന് അംഗങ്ങളുള്ള ഈ പ്രസ്ഥാനത്തിൽ 500-ൽ താഴെ പുരുഷന്മാരെ നിലവിൽ കേരളത്തിൽ സജീവ അംഗങ്ങളുള്ളൂ. വനിതകൾ ശക്തമായ നിലപാടാ ഉള്ളവരാണ്. അതിനാൽ ഇതിനെ പൊളിക്കുക അത്ര എളുപ്പമല്ല. ഈ വ്യാജ വാർത്തകൾക്ക് പിന്നിലെ കാഞ്ഞ ബുദ്ധി ആരുടേതായിരുന്നു? പണമിറക്കിയത് ആരാണ്? ഒരു വെടിക്ക രണ്ട് പക്ഷി എന്നത് സ്വപ്നം കണ്ടവർ ഇനിയും കാത്തിരിക്കേണ്ടി വരും. അയ്യോ, ഞങ്ങൾ സ്വകാര്യ ആശുപത്രി മാനേജ്മെന്റുകളുടെ സംഘടനയാണ് എന്നൊന്നും പറയുന്നില്ല കേട്ടോ. പരസ്യം മുഖ്യമെങ്കിലേ. ഈ പ്രസ്ഥാനത്തിന്റെ പേര് യു എൻ എ.